നീ 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 കാണും കാണും പ്രകാരം പ്രകാരം ചെയ്യുക കാണുന്നില്ല കാണുന്ന അവസ്ഥയിലേക്ക് ഷഹാദത്ത് എന്ന സാക്ഷ്യത്തിലേക്ക് ഉയരാൻ നിനക്ക് കഴിയണം നീ 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 നിന്നെ നിന്റെ മറക്കണം എന്ന എന്ന ഞാൻ ഭാവം വെടിയണം അതുകൊണ്ടാണ് ചില ആധ്യാത്മിക ഗുരുക്കന്മാർ ഈ ഹദീസിന് സമ്പർക്കത്തിൽ പൂർണ്ണമായി ലയിക്കുക പ്രാപ്തി എന്ന് പറയും അതായത് നമ്മുടെ തമോ ഗുണങ്ങൾ അതെല്ലാം തട്ടി തട്ടി മാറ്റണം നമുക്ക് സത്വഗുണം വരിക്കണം ഒരാൾ കടന്നു വരണം അവര് ശാരീരിക കാട്ടിക്കൂട്ടലുകളിലല്ല ആദ്യം ശ്രദ്ധിക്കുക അവര് അകത്തേക്കുള്ള മരുന്നാ തരിക അവിടെയാണ് ഖുർആൻ അതേ പ്രയോഗം ഖുർആാൻ സംസ്കരണം നേടിയവൻ അഥവാ അമ്മാറത്തിന്റെ ദുർഘണങ്ങളുടെ അഹംഭാവം മതം മാത്സര്യം ലോഭം ഭോഗം കാമം അത്തരം വികാര വിചാരങ്ങളിൽ നിന്നെല്ലാം സംസ്കൃതി നേടുക അത് അത് സ്വയം നേടാൻ കഴിയില്ലെങ്കിൽ താങ്കൾ അവരെ സംസ്കരിക്കണം ആഹീർ നടത്തി തരുന്ന ആളാണ് ഹബീബ് റസൂർ അവിടുന്ന് അനുവാദം കൊടുത്ത് ആ വഴിയിലേക്ക് ഔന്നിത്യം നേടിയ മഹാന്മാർ അങ്ങനെ അവരുടെ പ്രവർത്തനം വിജയിച്ചു കഴിഞ്ഞാൽ അവന്റെ പരമേശ്വര തമ്പുരാനായ അള്ളാഹുവിന്റെ വിശുദ്ധ നാമം അവൻ തന്നെ ചൊല്ലും ഇസ്മ റബ്ബിഹി നാമം നാമജപം ജപിക്കുന്ന ഇടത്തേക്ക് എത്തും എത്തിയിട്ട് പിന്നെ നമസ്കരിക്കുകയും ചെയ്താൽ അള്ളാഹ് എന്തൊരു മനോഹരാണ്